നമസ്കാരം. ഈ നമ്മുടെ രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, കേരളത്തിലെ ഒരു സാധാ പൗരൻ എന്ന നിലയിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം. എനിക്ക് ഒന്നും അറിയില്ല, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രി വേണോ? ഇദ്ദേഹത്തിൻ്റെ തുടർഭരണം വേണോ എന്നാണോ കോടികളുടെ പരസ്യം ചെയ്ത് ഇവർ ഈ പറയുന്നത്? ഈ ഭരണം തുടരണം എന്നാണോ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇപ്പോഴും പറയുന്നത്? ഇങ്ങനെയുള്ള ഒരാളെയാണോ ഇച്ഛാശക്തിയുള്ള ഭരണാധികാരി എന്നൊക്കെ ആരൊക്കെയോ ചേർന്ന് വിളിക്കുന്നത്? കാര്യങ്ങൾ കൃത്യമായി പിന്തുടരുന്ന ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മൂക്കത്ത് വിരൽ വെച്ച് പോയില്ലേ? ഇപ്പോൾ നമ്മളെ ഭരിക്കുന്ന പിണറായി വിജയൻ ഭരണത്തിൽ വന്നിട്ട് എനിക്കറിയില്ല, എന്നെ അറിയിച്ചില്ല എന്ന് പറയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഡിസ്റ്റിലറി ബ്രൂവറി അഴിമതി ആരോപണം വന്നു, എനക്കൊന്നും അറിയില്ല, എല്ലാം ഉദ്യോഗസ്ഥർ ചെയ്തതാണെന്ന് പറഞ്ഞു. സ്പ്രിംഗ്ലർ അഴിമതി വിവാദം വന്നു, എനക്കൊന്നും അറിയില്ല, എല്ലാം ഉദ്യോഗസ്ഥർ ചെയ്തതാണെന്ന് പറഞ്ഞു. ഇ മൊബിലിറ്റി അഴിമതി വിവാദം വന്നു, എനക്കൊന്നും അറിയില്ല, എല്ലാം ഉദ്യോഗസ്ഥർ ചെയ്തതാണെന്ന് പറഞ്ഞു. പമ്പയിലെ മണൽവാരൽ അഴിമതി വിവാദം വന്നു, എനക്കൊന്നും അറിയില്ല, എല്ലാം ഉദ്യോഗസ്ഥർ ചെയ്തതാണെന്ന് പറഞ്ഞു. സ്വർണ്ണക്കടത്ത് അഴിമതി വിവാദം വന്നു, എനക്കൊന്നും അറിയില്ല, എല്ലാം ഉദ്യോഗസ്ഥർ ചെയ്തതാണെന്ന് പറഞ്ഞു. ആഴക്കടൽ മത്സ്യബന്ധന കരാർ അഴിമതി വിവാദം വന്നു, എനക്കൊന്നും അറിയില്ല, എല്ലാം ഉദ്യോഗസ്ഥർ ചെയ്തതാണെന്ന് പറഞ്ഞു. ചെയ്യുന്നതെല്ലാം അഴിമതി, കയ്യോടെ പിടികൂടുമ്പോൾ എനക്കൊന്നും അറിയില്ല, എല്ലാം ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് തടിയൂരിലാണ് പിണറായിയുടെ സ്ഥിരം പരിപാടി. പൊതുഭരണവും ഇന്റലിജൻസും വിജിലൻസും ഉള്ള ആഭ്യന്തര വകുപ്പും ഉപദേശിക്കാൻ ലക്ഷങ്ങൾ ശമ്പളമുള്ള 8 ഉപദേശികളും സേവിക്കാൻ 40 സ്റ്റാഫുകളും ഒക്കെ ഉള്ള ഭരണചക്രം തിരിക്കുന്ന ആൾ പറയുകയാണ്, ഒന്നും എനക്കോ സർക്കാരിനോ അറിയില്ല, എല്ലാം ഉദ്യോഗസ്ഥർ സ്വന്തം നിലയ്ക്ക് ചെയ്യുകയാണ് എന്നാണ് മൂപ്പരുടെ ഒരു രീതി. ശ്രദ്ധിക്കുക, മത്സ്യബന്ധന കരാർ 5000 കോടി രൂപയുടേതാണ്. അത്രയും വലിയ തുകയുടെ കരാർ ഒരു ഉദ്യോഗസ്ഥനാണ് ചെയ്തതെന്നും എല്ലാം അറിയുന്ന പിണറായി വിജയൻ ഇതൊന്നും അറിയുന്നില്ല എന്നുമാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന് ആ കസരയിലിരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇതുപോലെ ഒന്നും അറിയാത്ത, ഒന്നിനെക്കുറിച്ചും അറിവില്ലാത്ത ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇനിയും ഇരിക്കണോയെന്ന് ജനമാണ് തീരുമാനിക്കേണ്ടത്. സൈബർ ലോകത്തെ കുറേ സംഖ്യകൾ നീതി പുലർത്തിയത് കൊണ്ടാണ് കേരളം ഇങ്ങനെയെങ്കിലുമൊക്കെ ബാക്കിയായി നിൽക്കുന്നത് എന്ന സത്യം ശരിക്കും മലയാളികൾ മനസ്സിലാക്കുക തന്നെ വേണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.